Namaskaram. Bhavishya YouTube channel like Swagatham. In the Uru geography class, Varana LDC examinum, staff selection, police constable, fire force, VEO, Turangia Ella, Parishalkum, Pumishastra Nola Chodingal, Chodikaranda. Kaina VEO examiner, Pumishastra Nola Daralam Chodingal, Ella Jilagalam Chodishil. Number in the class, Himalayan Nadigal Kurcha. India Himalayan Nadigal Pradhanamayi Moonennamanu. Himalayan Nadigalude Peru Indus Alangil Sindhu Ganga Brahmaputra Indus Alangil Sindhu Ganga Brahmaputra Himalayan Nadigal Pradhanamayi Moon Nadigal Ee Nadigalude Ulsavasthanam ഈ നദികൾ ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യയിൽ ഈ നദികൾ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ എന്നിവയാണ് ഈ ക്ലാസ്സിൽ പറയുന്നത് ഇതിനായി ഈ നദികൾ ഇന്ത്യയുടെ മാപ്പിൽ ഒരു ഔട്ട്ലൈനിൽ നമുക്ക് ഈ നദികൾ അടയാളപ്പെടുത്താം ഇന്ത്യയുടെ ഈ ഭൂപടത്തിൽ നമ്മുടെ ഈ ഹിമാലയൻ നദികൾ മൂന്ന് നദികൾ ഇന്ത്യയുടെ പടിഞ്ഞാറ് അറബിക്കടലിൽ വരുന്ന സിന്ധു നദി ഇന്ത്യയുടെ കിഴക്കുള്ള ബംഗാൾ ഉൾക്കടലിൽ വരുന്ന ഗംഗാ ബ്രഹ്മപുത്ര നദികൾ ഇതിൽ ആദ്യം ഇൻഡസ് ഹിമാലയ നദികളിൽ ഏറ്റവും പ്രധാന നദി ഇൻഡസാണ് ആ ഇൻഡസ് ഉത്ഭവിക്കുന്നത് നമ്മുടെ മാപ്പിൽ നിന്ന് നമ്മുടെ മാപ്പിൽ വരച്ച് കാണിക്കും ഇൻഡസ് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ടിബറ്റിൽ നിന്നാണ് ഇൻഡസ് ഉത്ഭവിക്കുന്നത് ഏകദേശം ഈ ഭാഗത്ത് നിന്ന് ഇൻഡസ് ഉത്ഭവിക്കുന്നു അത് ലഡാക്ക് ജമ്മു കാശ്മീർ പാകിസ്ഥാൻ കൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നതുകൊണ്ടാണ് ഇൻഡസിനെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഹിമാലയൻ നദി എന്ന് വിളിക്കുന്നത് അതായത് വെസ്റ്റ് ഫ്ലോയിങ് ഹിമാലയൻ റിവറാണ് ഇൻഡസ് ഇൻഡസ് ഉത്ഭവിക്കുന്ന സ്ഥലം മാനസ സരോവർ തടാകമാണ് മാനസ സരോവർ ടിബറ്റിലെ ഒരു ശുദ്ധജല തടാകമാണ് മാനസ സരോവർ തടാകം ഈ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇൻഡസ് ലഡാക്ക് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ കൂടി ഒരു 700 കിലോമീറ്റർ കൃത്യമായി പറഞ്ഞാൽ 709 കിലോമീറ്റർ ദൂരം മാത്രം ഇന്ത്യയിൽ കൂടി ഒഴുകുന്നു ഇപ്പോൾ നമുക്കിത് രണ്ട് കേന്ദ്രഭരണ പ്രദേശത്തിൽ കൂടി ഒഴുകുന്ന നദിയാണ് ലഡാക്ക് ജമ്മു കാശ്മീർ ഇൻഡസിൻ്റെ കൂടുതൽ ഭാഗവും പാകിസ്ഥാനിൽ കൂടിയാണ് ഒഴുകുന്നത് കറാച്ചി എന്ന സ്ഥലത്ത് വെച്ചാണ് ഇൻഡസ് അറബിക്കടലിൽ പതിയുന്നത് ഇൻഡസിന് പ്രധാനമായും 5 പോഷകനദികളുണ്ട് ഇൻഡസിൻ്റെ 5 പോഷകനദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം 5 പോഷകനദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇൻഡസിൻ്റെ 5 പോഷകനദികൾ ചലം ചിനാബ് രവി സത്ലജ് ബിയാസ് ഇതാണ് ഇൻഡസിൻ്റെ 5 പ്രധാന പോഷകനദികൾ ഇതിൽ ഏറ്റവും പ്രധാന പോഷകനദി സത്ലജാണ് കാരണം ഇൻഡസിൻ്റെ ഏറ്റവും നീളം കൂടിയ പോഷകനദി സത്ലജാണ് സത്ലജ് നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിൽ നിന്നാണ് സത്ലജ് നദി ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് ഹിമാചൽ പ്രദേശ് വഴി പഞ്ചാബ് വഴി പാകിസ്ഥാനിലെത്തി ഇൻഡസിൽ പതിക്കുകയാണ് സത്ലജിന് നമ്മളിവിടെ 1 എന്ന നമ്പർ കൊടുക്കുന്നു ആ സത്ലജ് ഇതാണ് സത്ലജ് നദി ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് ഹിമാചൽ പ്രദേശ് വഴി പഞ്ചാബ് വഴി പാകിസ്ഥാനിൽ വെച്ച് സിന്ധു നദിയിൽ പതിക്കുന്നു സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ് 2-ാമത്തെ പോഷകനദി ബിയാസ് ബിയാസ് പോഷകനദിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യക്കകത്ത് മാത്രം ഒഴുകുന്ന പോഷകനദിയാണ് ബിയാസ് ബിയാസ് പോഷകനദി ഹിമാചൽ പ്രദേശിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യക്കകത്ത് വച്ച് തന്നെ സത്ലജ് നദിയിൽ പതിക്കുന്നു ബിയാസ് 2 അടുത്തത് ചലം പോഷകനദികൾ മറ്റൊരു പ്രധാനപ്പെട്ട പോഷകനദിയാണ് ചലം ഇത്
ജമ്മു ഹിമാചൽ പ്രദേശിൽ നിന്ന് ഉത്ഭവിച്ച് ജമ്മു കാശ്മീർ വഴി ഒഴുകി പാകിസ്ഥാനിലെത്തി സിന്ധു നദിയിൽ പതിക്കുന്നു. ഛലം നദി ജമ്മു കാശ്മീരിൽ നിന്ന് ഉത്ഭവിച്ച് ജമ്മു കാശ്മീരിൽ നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകി പാകിസ്ഥാനിൽ വെച്ച് സിന്ധു നദിയിൽ പതിക്കുന്നു. ഛലം നമ്പർ 3 മാപ്പിൽ തിരിച്ചറിയാൻ വേണ്ടി ഛലത്തിന് നമ്പർ 3. അപ്പോൾ 3 പോഷക നദികൾ പറഞ്ഞു, സത്ലജ്, ബിയാസ്, ഛലം. 4 ചിനാബ്. ചിനാബ് നദി ഹിമാചൽ പ്രദേശിന് ഉത്ഭവിച്ച് ജമ്മു കാശ്മീരിലൂടെയും പഞ്ചാബിലൂടെയും ഒഴുകി പാകിസ്ഥാനിൽ വെച്ച് സിന്ധു നദിയിൽ പതിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ നമ്പർ 4, ചിനാബ് 4. 5 രവി നദിയാണ്. രവി നദി ഹിമാചൽ പ്രദേശിൽ നിന്ന് ഉത്ഭവിച്ച് സത്ലജ് നദിയിൽ പതിക്കുന്നു. ഹിമാചൽ പ്രദേശിൽ നിന്ന് ഉത്ഭവിച്ച് രവി നദിയുടെ നമ്പർ 5. ഇങ്ങനെ 5 പോഷക നദികളാണ് സിന്ധുവിന് പ്രധാനമായും ഇന്ത്യയിലുള്ളത്. ഇത് പഞ്ചാബിലെ പോഷക നദികൾ എന്നും അറിയപ്പെടുന്നു. ഇതിൽ ഒരു നദി മാത്രം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നില്ല, അത് ബിയാസാണ്. അടുത്തതായി സിന്ധു നദിയുടെ പോഷക നദികളുടെ ചില പേരുകളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. സിന്ധു നദിക്ക് വേദകാലത്തുണ്ടായിരുന്ന പേരുകളാണ്. അതായത് സിന്ധു നദിയുടെ പോഷക നദികൾക്ക് വേദകാലങ്ങളിൽ ഓരോ നദിക്കും ഓരോ പേരുകളുണ്ടായിരുന്നു. അതിൽ രവി നദിയുടെ പേരാണ് പരുഷ്ണി, സത്ലജ് നദി ശതദ്രു എന്നാണ് അറിയപ്പെട്ടിരുന്നത്, ബിയാസ് നദി വിപാസ, ഛലം വിദാസ്തു, ചിനാബ് അസിക്കിനി. സിന്ധുവിൻ്റെ പോഷക നദിയായ സത്ലജ് മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കാത്തത്. സത്ലജ് ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ രാഗാസ് തടാകത്തിൽ നിന്നാണ്. സത്ലജ് ഉത്ഭവിക്കുന്നത്. മറ്റൊരു പോഷക നദി ഛലം ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ഛലം നദി ജമ്മു കാശ്മീരിലെ പിർ പഞ്ചാൾ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പിർ പഞ്ചാൾ പർവ്വതം, ഛലം നദി പിർ പഞ്ചാൾ പർവ്വതത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ചിനാബ് ഹിമാചൽ പ്രദേശിലെ ബാരാലച്ചാല ചുരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നദിയാണ് ചിനാബ്. അടുത്തതായി ബിയാസ്, അതും ഹിമാചൽ പ്രദേശിലെ റോക്താങ് ചുരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ബിയാസ് നദി റോക്താങ് ചുരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, ഹിമാചൽ പ്രദേശ്. അടുത്തത് രവി നദി ഹിമാചൽ പ്രദേശിലെ തന്നെ കുളു താഴ്വരയിൽ നിന്നും കുളു പർവ്വതത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. കുളു താഴ്വര വഴി ഒഴുകുന്നു. പാകിസ്ഥാനിലെ ലാഹോർ എന്ന നഗരത്തിൽ കൂടി ഒഴുകുന്ന നദിയുമാണ് രവി. അതുകൊണ്ട് ലാഹോറിൻ്റെ നദി എന്ന് രവി നദി അറിയപ്പെടുന്നു. അപ്പോൾ ഈ നദികളുടെ ഉത്ഭവ സ്ഥലങ്ങൾ ഒരാവശ്യമില്ല. സത്ലജ് നദി ടിബറ്റിലെ രാഗാസ് തടാകത്തിൽ നിന്നും, രാഗാസ്. ഛലം നദി ഹിമാചൽ പ്രദേശിലെ പിർ പഞ്ചാൾ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അതുപോലെ ചിനാബ് ഹിമാചൽ പ്രദേശിലെ ബാരാലച്ചാല ചുരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ബിയാസ് ഹിമാചൽ പ്രദേശിലെ റോക്താങ് ചുരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. രവി നദി ഹിമാചൽ പ്രദേശിലെ കുളു പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. കുളു താഴ്വര വഴി ഒഴുകുന്നു. ഇതാണ് സിന്ധുവിൻ്റെ പോഷക നദികളെക്കുറിച്ചുള്ള വിവരണം. അടുത്തതായി സിന്ധു നദിയുടെ പോഷക നദികളുടെ പ്രോജക്റ്റുകളാണ്. അതായത് സിന്ധുവിൻ്റെ പ്രോജക്റ്റുകളായിട്ട് നമുക്കത് പഠിക്കാമെങ്കിലും കൃത്യമായി അവ ഏത് പോഷക നദിയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. സിന്ധുവിൻ്റെ പ്രോജക്റ്റ് എന്ന് നമുക്ക് ഈ പ്രോജക്റ്റുകളെ പറയാൻ കഴിയില്ല. പകരം സിന്ധുവിൻ്റെ പോഷക നദികളായ ചിനാബ്, ആദ്യമായി ചിനാബിലെ 2-3 പ്രോജക്റ്റുകൾ, ഏറ്റവും കൂടുതൽ പ്രോജക്റ്റുകൾ വരുന്നത് ചിനാബ് നദിയിലാണ്. ജമ്മു കാശ്മീർ എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന 3 പ്രോജക്റ്റുകളാണ് ബഗ്ലിഹർ, ദുൽഹസ്തി, സലാൽ. ഇത് 3 ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളാണ്, ബഗ്ലിഹർ, ദുൽഹസ്തി, സലാൽ. ഇതിൽ ഈ 2 പ്രോജക്റ്റുകളും പാകിസ്ഥാൻ തർക്കം ഉന്നയിച്ചിട്ടുള്ള പ്രോജക്റ്റുകളാണ്. ഇന്ത്യയിലേക്ക് ഈ പ്രോജക്റ്റ് നിർമ്മിക്കാൻ സാധിക്കില്ല, ഇൻഡസ് വാട്ടർ ട്രീറ്റി അതിന് വയലേഷനാണ് ഈ പ്രോജക്റ്റുകളെന്ന് പാകിസ്ഥാൻ വാദിച്ചെങ്കിലും ഇന്ത്യ അത് മറികടന്നു, ഈ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കി.
അടുത്തത് ചലം നദിയിലെ പ്രോജക്റ്റാണ് ഉറി പ്രോജക്റ്റ്. കാശ്മീരിലെ ഉറി എന്ന സെക്ടർ, ഉറി സെക്ടറിലാണ് ഉറി പ്രോജക്റ്റ് വരുന്നത്. അതുപോലെ ചലം നദിയിലെ മറ്റൊരു പ്രോജക്റ്റാണ് കിഷൻ ഗംഗ പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റ് യഥാർത്ഥത്തിൽ ചലം നദിയുടെ പോഷക നദിയായ കിഷൻ ഗംഗയിലാണ്, പക്ഷേ ചലം നദിയുടെ പ്രോജക്റ്റായിട്ട് ഇത് ചോദിക്കാറുണ്ട്. ബിയാസ്, ബിയാസ് നദിയിലെ പ്രോജക്റ്റാണ് മഹാറാണ പ്രതാപ് സാഗർ പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റ് ഹിമാചൽ പ്രദേശിലാണ്. ഈ പ്രോജക്റ്റും സിന്ധു നദിയിൽ തന്നെ മറ്റൊരു നദിയിലെ പ്രോജക്റ്റ് രഞ്ജിത് സാഗർ പ്രോജക്റ്റ്. ഈ രണ്ട് പ്രോജക്റ്റുകളും കൺഫ്യൂസ് ആകാറുണ്ട്, രണ്ടിലും സാഗർ ഉള്ളതുകൊണ്ട്. എന്നാൽ അതുകൊണ്ട് മഹാറാണ പ്രതാപ് സാഗർ പ്രോജക്റ്റിന് മറ്റൊരു പേരുകൂടെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ആ പേരാണ് പോങ് ഡാം. മഹാറാണ പ്രതാപ് സാഗർ പ്രോജക്റ്റിനെ പോങ് ഡാം എന്നുകൂടെ വിളിക്കുന്നു. അടുത്തത് സിന്ധുവിലെ തന്നെ ഏറ്റവും പ്രധാന പോഷക നദിയായ സത്ലജിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രോജക്റ്റായ ഭക്രാനങ്കൽ പ്രോജക്റ്റാണ്. രണ്ട് സംസ്ഥാനങ്ങളുടെ കൂട്ടുത്തരവാദിത്വത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പ്രോജക്റ്റ് പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ്. ഭക്ര എന്നും നങ്കൽ എന്നും രണ്ട് സ്ഥലങ്ങളിലായിട്ട് രണ്ട് അണക്കെട്ടുകളാണ് ഭക്ര നങ്കൽ പ്രോജക്റ്റ്. നമ്മൾ പേര് കേൾക്കുമ്പോൾ ഭക്രാനങ്കൽ ഒരു പ്രോജക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു, പക്ഷെ യഥാർത്ഥത്തിൽ ഭക്ര എന്ന് പറയുന്ന ഒരു ഡാമും നങ്കൽ എന്ന് പറയുന്ന ഒരു ഡാമും കൂടെ ചേരുന്നതാണ് ഈ പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റിന്റെ ജലസംഭരണി, അതായത് റിസർവോയർ, രണ്ട് സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു. ആ റിസർവോയറിന്റെ പേരാണ് ഗോവിന്ദ സാഗർ ഡാം. സിഖ് ഗുരുവായ ഗോവിന്ദ സിംഗിന്റെ പേരാണ് ആ റിസർവോയറിന് നൽകിയിരിക്കുന്നത്. ഗോവിന്ദ സാഗർ ഡാം എന്നാണ്, ഗോവിന്ദ സാഗർ തടാകം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തതായി സത്ലജിലെ അധികം ആരും അറിഞ്ഞിട്ടില്ലാത്തൊരു പ്രോജക്റ്റാണ്, എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് നത്പ ജാക്രി പ്രോജക്റ്റ്. ഇത് ഹിമാചൽ പ്രദേശിലാണ്. ഈ പ്രോജക്റ്റിന്റെ പ്രത്യേകത, ഇത് ഒരു ഭൂഗർഭ ജലവൈദ്യുത പദ്ധതിയാണ്. ഈ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതിയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലെ നത്പ ജാക്രി എന്ന ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിന്റെ പേരാണ് ഈ പ്രോജക്റ്റിന് നൽകിയിരിക്കുന്നത്, നത്പ ജാക്രി പ്രോജക്റ്റ്. അടുത്തതായി സിന്ധുവിൻ്റെ മറ്റൊരു പോഷക നദിയാണ് രവി. രവി നദിയിലെ പ്രധാന പ്രോജക്റ്റാണ് രഞ്ജിത് സാഗർ പ്രോജക്റ്റ്. രഞ്ജിത് സാഗർ പ്രോജക്റ്റ് പഞ്ചാബിലാണ് സ്ഥിതി ചെയ്യുന്നത്. രഞ്ജിത് സാഗർ പ്രോജക്റ്റ് രവി നദിയിലാണ്.